അപ്പൊ എന്റെ അച്ഛനും അമ്മയും എന്റെ അമ്മാനും അവരെന്തിനാ എന്നിൽ നിന്നും അകറ്റിയത്? ഞാൻ ദേവിന്റെ അച്ഛനെയും അമ്മയും മനുവിനെയൊക്കെ എപ്പോഴാ അകറ്റിയത്? നീയും നിന്റെ ഫാമിലിയും ചേർന്ന്. കുട്ടി എന്താ കണ്ടേന്ന് പറയാ. മംഗലത്തമ്മ ആകാശത്ത് പറക്കുന്നതാ കണ്ടേ. ഇത്ര പാവായിട്ട് അഭിനയിക്കാതിരിക്കും ശാലിനി. എന്റെ അച്ഛനും അമ്മയും ഈ ലോകത്തില്ലാത്തതിന് കാരണം നിന്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ദേവൻ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും അറിയാത്ത പോലുള്ള നിന്റെ അഭിനയം ഇനി വേണ്ട ശാലിനി. അന്ന് എന്താണ് സംഭവിച്ചതെന്നും അതെന്തിനു വേണ്ടിയായിരുന്നുവെന്നും നിനക്കറിയാം. ഈ പട്ടണത്തിൽ എന്റെ അച്ഛനെയും അമ്മയും നാണം കെടുത്തിയത് നിന്റെ അച്ഛനും അമ്മയും ചേർന്നാണ്. എന്നിട്ട് എല്ലാവരും കൂടി അവരെ കൊല്ലുകയും ചെയ്തില്ലേ? ഒന്നും അറിയാത്ത പോലുള്ള നിന്റെ അഭിനയം നിർത്തി ശാലിനി. എന്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെടാൻ കാരണം നീയും നിന്റെ അച്ഛനും അമ്മയാണെന്നുള്ള കാര്യം നിനക്കും അറിയാം. ആദ്യം നിങ്ങളെല്ലാവരും കൂടി അവരെ ഈ പട്ടണത്തിൽ നാണം കെടുത്തി, അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് അവരെ ഇല്ലാതാക്കുകയും ചെയ്തു. എന്റെ അച്ഛനും അമ്മയോട് നിനക്ക് എങ്ങനെ ഇത്ര ദേഷ്യം വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിനുള്ള കാരണം സത്യമല്ല, എനിക്കത് വിശ്വസിക്കാൻ വയ്യ. അവർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം ഒരു തെറ്റിദ്ധാരണയാണ്. ഈ തെറ്റിദ്ധാരണയൊക്കെ ദേവൻ എങ്ങനെയാണ് ഉണ്ടായത്? എന്നോടുള്ള ദേഷ്യം ദേവന്റെ മനസ്സിലുള്ളിടത്തോളം കാലം എന്റെ ദേവനെ എനിക്ക് ഒരിക്കലും സ്വന്തമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ അച്ഛന്റെ അമ്മയുടെ മേലുള്ള എല്ലാ തെറ്റിദ്ധാരണയും എനിക്ക് ഉടനെ തിരുത്തണം. അതിനൊരു മാർഗം മാത്രമേ എന്റെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ അച്ഛനെ കാണണം. എന്റെ മോളോ? എനിക്കങ്ങനെ ഒരു മോളില്ല. എക്സ്ക്യൂസ് മീ, സാറിന്റെ അവസ്ഥ കുറച്ചുകൂടെ മോശമായിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഇദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയും വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്വന്തം പേര് പോലും സാറിനിപ്പോ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. സോറി, ഞാൻ മരുന്ന് കൊടുക്കട്ടെ. എന്റെ അച്ഛന് മാത്രമേ എന്നെ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. പഴയതൊക്കെ ഓർത്തെടുക്കാൻ അച്ഛന്റെ ഈ അവസ്ഥയിൽ പ്രയാസമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഈ മോൾക്ക് വേണ്ടി അച്ഛൻ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കണം. അച്ഛനത് കഴിയും. എന്റെ ഭാവി അച്ഛന്റെ കയ്യില. അന്ന് ദേവന്റെ കുടുംബത്തിന് എന്താ സംഭവിച്ചെന്ന് അച്ഛന് ഓർമ്മയുണ്ടോ? മംഗലത്തെ മഹാദേവന്റെ മോൻ, അച്ഛനെ ഓർത്തു നോക്കിയേ. പണ്ട് ദേവനും ദേവന്റെ കുടുംബത്തിനും എന്താ സംഭവിച്ചത്? ഇതിന്റെ മുന്നോട്ടുള്ള ഭാവിയുടെ കാര്യം അച്ഛൻ ഒന്ന് ശ്രമിച്ചു നോക്ക്. ദേവന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവൻ എന്റെ അച്ഛനും അമ്മയും എടുത്തു എന്നാ ദേവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറ. പ്ലീസ് അച്ഛ, ഒന്ന് ഓർത്തു നോക്ക്. എന്റെ അച്ഛനതിന് കഴിയും. അച്ഛന്റെ ശാലിനിക്ക് വേണ്ടി
ഇയാളെ പിടിക്കണം, ഇയാളാണ് എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ല. എന്റെ അച്ഛനമ്മമാരും തന്നെയാണ് അതിന് പിന്നിൽ. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ അച്ഛനെയും അമ്മയും ആദ്യം ഈ പട്ടണത്തിൽ നാണം കെടുത്തി, പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെ ഇല്ലാതാക്കുകയും ചെയ്തു. എൻ്റെ അച്ഛനെ പഴയതൊന്നും ഓർമ്മയിൽ വരുന്നില്ല. എൻ്റെ ദൈവനെ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോവാ. ഇത് ദൈവന്റെ അച്ഛനും അമ്മയാ. അച്ഛനവരെ ഓർമ്മയില്ലേ? ഓർത്തു നോക്കി. അച്ഛൻ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ദേവന്റെ അച്ഛനും അമ്മയും വളരെ നല്ലവരായിരുന്നു. മോളുടെ അമ്മയും ഈ ഞാനും കൂടി അവരെ ചതിച്ചതാ. എന്നിട്ട് ഞങ്ങള് ഈ പായസം ബ്രാഹ്മണർക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് വെറും പായസമല്ല, പ്രസാദമാണ്. മംഗലത്തമ്മയുടെ കൈകളിൽ എന്തോ മായാജാലം ഉണ്ട്. ലിപ്സ്റ്റിക്കാണ് സത്യം ചേച്ചി. മായാജാലമല്ല, ഭക്തിയാണ്. ഞാൻ ആദ്യം ഇത് രുചിച്ചു നോക്കാം. പ്രസാദം രുചിച്ചു നോക്കേണ്ട കടമ എന്റേതാ. നിക്ക്, കുങ്കുമപ്പൂ ഇട്ടിട്ട് തരാം. എന്റെ ഭഗവാനെ, ഞാൻ എന്തായി കാണുന്നേ? അയ്യോ, ഈ പായസം മൊത്തം കരിഞ്ഞു പോയല്ലോ. ബ്രാഹ്മണർക്ക് കഴിക്കാനുള്ള പായസം എന്താ കറുത്തിരിക്കുന്നേ? പായസം ചീത്തയായെങ്കിൽ അത് വലിയൊരു അപശകനാണല്ലോ. മംഗലത്തമ്മ ആകാശത്ത് പറക്കുന്നു. ശകുന്തള ദേവന്റെ അമ്മയുടെ സാരി ഉടുത്തോണ്ട് എന്തിനാണ് ശാലിനിയെ പേടിപ്പിച്ചത്? ആ തന്ത്രികളുടെ ഭാര്യയുടെ മേൽ ആഭിജാത്യക്രിയ ചെയ്തു എന്നുള്ള ആരോപണം നമ്മൾ ഉന്നയിച്ച അതിൽ നാട്ടുകാര് സംശയിക്കും. പക്ഷെ അത് പറയുന്നത് ശാലിനിയാണെങ്കിലും കുഞ്ഞു മനസ്സിനുള്ളിൽ കള്ളത്തരം ഉണ്ടാവില്ലെന്നും പറഞ്ഞ് വിശ്വസിക്കും. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ പറഞ്ഞ സത്യം. നീ വേറെന്തെങ്കിലും ആയിരിക്കും കണ്ടത്, ഒന്നും കൂടെ വെച്ചോന്നുണ്ടല്ലോ. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഞാൻ സത്യം തന്നെ പറഞ്ഞു, ഞാൻ നേരിട്ട് കണ്ടതാ. മതി ശാലിനി, ഇനി ഒരു അക്ഷരം ഇതിനെ പറ്റി പറഞ്ഞ ഞാൻ പിന്നെ നിന്റെ മുഖത്ത് ഒരിക്കലും നോക്കില്ല. അയ്യോ ചേച്ചി, ലിപ്സ്റ്റിക്കാണ് സത്യം. ഇത് വല്ല കഷ്ടായല്ലോ. ഇവരുടെ കാലുകൾ നല്ല വെളുത്തതായിരുന്നല്ലോ, പിന്നെന്ത് ഈ കാൽപ്പാടുകൾ ഇത്ര കറുത്തിരിക്കുന്നത്? ഈ
ഈ അടയാളങ്ങൾ ഏതോ നീചശക്തിയുടെ ലക്ഷണമാണ്. തിരുമേനി ഇപ്പൊ ഈ പറഞ്ഞതിനർത്ഥം ഇത് കൂടോത്രമാണെന്നാണോ? അയ്യോ ചേച്ചി, ഇന്നലെയാണെങ്കിൽ കൊണ്ടുവന്ന പായസം മുഴുവൻ കറുത്തുപോയി. ഇപ്പതേ നാണമില്ലേ നിങ്ങക്ക് രണ്ടുപേർക്കും? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിങ്ങക്ക് എങ്ങനെ കഴിഞ്ഞു? അല്ല വല്യേച്ചി, വല്യേച്ചി എന്തിനാ ഞങ്ങളെ ചീത്ത പറയുന്നേ? ശാലിനി ഇതിനു മുൻപ് ഇങ്ങനെ കണ്ട കാര്യം പറഞ്ഞു. ശാലിനി കൊച്ചുകുട്ടിയാ, കുട്ടികൾ അങ്ങനെ പലതും പറയും. നിങ്ങക്ക് വിവരമില്ലാണ്ടായോ? മോളെ സത്യേ പറയാവൂ, മോൾ എന്താണെന്ന് അവിടെ? എന്താ ഇത്, കൊച്ചുകുട്ടികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെച്ച് മഹാദേവന്റെ ഭാര്യ അന്തരീക്ഷത്തിൽ പറഞ്ഞുകൊണ്ട് കൂടോത്രം ചെയ്യുന്നത് അവൾ കണ്ടത്. മോളെ ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത്, മോൾ എന്താണ് അവിടെ കണ്ടത്? മംഗളത്തമ്മ ആകാശത്ത് പറക്കുന്നതാ ഞാൻ കണ്ടത്. പറക്കുന്നത് കണ്ടു? ഭഗവാന്റെ തിരുവാഭരണങ്ങൾ അമ്പല പരിസരം വിട്ട് ഒരിക്കലും പുറത്തു കൊണ്ടുപോയിട്ടില്ല. അത് കാലങ്ങളായുള്ള ഇവിടുത്തെ ഒരു ആചാരമായി തുടരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ വിളിപ്പിച്ചത് വരുന്ന മഹാശിവരാത്രിക്ക് മുൻപേ ആ ആഭരണങ്ങൾ ശുദ്ധിയാക്കി സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഭഗവാന്റെ ആഭരണങ്ങൾ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ 100 തീർത്ഥങ്ങളിൽ കുളിച്ചതിൻ്റെ ഫലമാണ് ലഭിക്കുക. ഞാനിവിടെ അങ്ങയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാ ആഭരണങ്ങളും നന്നായിട്ട് വൃത്തിയാക്കി തരുന്നതാണ്. യഥാർത്ഥ ആഭരണങ്ങളൊക്കെ ഇതിൽ നിന്നെടുത്ത് മാറ്റി വെക്കണം, എന്നിട്ട് ഇതിൽ മുക്കുപണ്ടങ്ങൾ നിറയ്ക്കണം. അപ്പോ ഈ ഒറിജിനൽ ആഭരണങ്ങൾ അത് ഇവിടെയാണോ വെക്കാൻ പോകുന്നത്? അത് വേണ്ട, ഇതാ മഹാദേവന്റെ വീട്ടിൽ തന്നെ ഒളിപ്പിച്ചോളൂ. മഹാദേവൻ ഭഗവാനെ സേവിക്കുകയല്ല ചതിക്കുകയായിരുന്നെന്ന് എന്നാലേ നാട്ടുകാർക്കെല്ലാം മനസ്സിലാകും. അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, വർഷങ്ങളായി നടന്നു വരുന്നൊരു ചടങ്ങാണിത്. ഇവിടുത്തെ പൂജ ചെയ്യാതെ ആരും ദേവിയേത് മടങ്ങിപ്പോകരുത്. ഹോമത്തിന്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുക, അവരെ രണ്ടുപേരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഞങ്ങൾ ഭക്തരെല്ലാവരും ഈ ഒരു ദിവസത്തെ പവിത്രമായ ചടങ്ങിന് വേണ്ടി കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. ആ പ്രതീക്ഷയെങ്കിലും നിങ്ങൾ മാനിക്കണം. ഇവര് രണ്ടുപേരും വളരെ ശ്രദ്ധയോടെയാണ് ഈ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചുപോയാൽ ഞങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആവും, ഞങ്ങളുടെ ഭക്തിക്ക് അപമാനവും സംഭവിക്കും. ഈ ഹോമത്തിനുള്ള സാമഗ്രികളൊക്കെ ആരാണ് തയ്യാറാക്കിയത്? ഞാനാണ് ഈ ഹോമത്തിന് വേണ്ടതൊക്കെ ഒരുക്കിയത്. ഞങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ പാരമ്പര്യ മര്യാദകൾ അനുസരിക്കാനാവില്ല, അതുകൊണ്ട് യജ്ഞം നടത്തും. എന്നിരുന്നാലും എന്തെങ്കിലും അപശകനം സംഭവിക്കുകയാണെങ്കിലോ? ഇവരോട് ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല. തിരുമേനി, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാം എന്റെ ഭാര്യ ഇതിൽ നിരപരാധിയാണെന്ന്. അവളൊന്നും പൂർണ്ണ മനസ്സോടെയാണ് മഹാദേവനെ ആരാധിച്ചിട്ടുള്ളത്. തിരുമേനി, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഈ നാണയങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരുന്ന വഴിക്ക് 1-2 എണ്ണം നിലത്ത് വീണപ്പോ 4 കഷ്ണങ്ങളായിപ്പോയി. നാണയങ്ങളൊന്നും അത്ര പെട്ടെന്ന് ഉടയില്ലല്ലോ. ഇത് വ്യാജമാണല്ലോ, ഇത് സ്വർണം പൂശിയിരിക്കുക. നിങ്ങളോട് ഭഗവാന്റെ ആഭരണങ്ങൾ വൃത്തിയാക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത്, പക്ഷേ നിങ്ങൾ ആഭരണങ്ങൾ വ്യാജമാക്കി മാറ്റിയല്ലേ? ഇതിന്റെ പരിണാമം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. ഇതൊന്നും എന്റെ ഇഷ്ടപ്രകാരമല്ല. നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ ആരാണ് പറഞ്ഞത്? തന്ത്രിയാണ് എന്നോട് പറഞ്ഞത്. ആഭരണങ്ങളെല്ലാം വ്യാജമാണ്. നിങ്ങളോട് ഭഗവാന്റെ ആഭരണങ്ങൾ വൃത്തിയാക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത്, പക്ഷേ നിങ്ങൾ ആഭരണങ്ങൾ വ്യാജമാക്കി മാറ്റിയല്ലേ? ഇതിന്റെ പരിണാമം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ? അയ്യോ, ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്തതല്ല, എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു. നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ ആരാണ് പറഞ്ഞത്? തന്ത്രിയാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പറയുന്ന പോലെ ഇവർ കൃത്രിമം ചെയ്തിട്ടുണ്ടെങ്കിൽ
ഭഗവാന്റെ നാണയങ്ങൾ ഇവരുടെ കൈ തന്നെ കാണില്ലേ? ശരിയല്ലേ തിരുമേനി? അത് എവിടെയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇതാ ശരിക്കുള്ള ആഭരണങ്ങൾ, ഇവരുടെ അലമാരിക്കുള്ളിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾ മോഷണം നടത്തിയിരിക്കുന്നു. ഭഗവാന്റെ തിരുവാഭരണങ്ങൾ ഞാൻ എന്തിനാണ് മോഷ്ടിക്കുന്നത്? ഭഗവാന് ചാർത്തേണ്ട ഈ തിരുവാഭരണങ്ങൾ എന്റെ അലമാരിയില് എങ്ങനെ വന്നു എനിക്കറിയില്ല. ഈ പാസ്പോർട്ടുകളൊക്കെ ഞാൻ അദ്ദേഹത്തിന് മുറിച്ചു നോക്കിയപ്പോ കിട്ടിയതാ. അവർക്കെല്ലാവർക്കും കൂടി ലണ്ടനിൽ പോകാനുള്ള പാസ്പോർട്ടുകളാ. എനിക്കോ എന്റെ കുടുംബത്തിനോ എന്റെ അറിവിൽ പാസ്പോർട്ട് ഇല്ല. അപ്പൊ പിന്നെ ഈ കാണുന്നൊക്കെ എന്താണ് തന്ത്രി? അങ്ങനെയാണെങ്കിൽ നാളെ ലണ്ടനിലേക്ക് പോകാനുള്ള ടിക്കറ്റുകൾ എങ്ങനെയാ നിങ്ങളുടെ മുറിയിൽ വന്നേ? ഇതില് തിരിച്ചു വരാനുള്ള ടിക്കറ്റുകളും ഇല്ല. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആള് സമർത്ഥന അല്ലേ? ഇപ്പൊ എല്ലാം വ്യക്തമായി. തന്ത്രിയുടെ ഉദ്ദേശം ആഭരണങ്ങളെല്ലാം കവർന്നുകൊണ്ട് സ്വന്തം ഭാര്യയും കുട്ടികളെയും കൂട്ടി എന്നേക്കുമായി ഇവിടുന്ന് രക്ഷപ്പെടാന്നുള്ളതായിരുന്നു. പാപമാണിത്, ഘോര പാപം. ഈ പാപത്തിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ. ഈ കവാടം 16 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കാറുള്ളൂ. ഇന്നത്തെ സൂര്യാസ്തമനമാണ് അതിനുള്ള മുഹൂർത്തം. പക്ഷെ ഒരു കാരണവശാലും ആ പൂജാരി ഇവിടെ സ്പർശിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഒരു പുതിയ തന്ത്രിയെ ആവശ്യമുണ്ട്. പരിപാപനമായ നമ്മുടെ ക്ഷേത്രത്തിന്റെ പാരമ്പര്യവും രീതികളും അറിയാവുന്ന ഏതെങ്കിലും തന്ത്രിമാരിപ്പോ ഇവിടെ ഉണ്ടോ? ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷെ നിങ്ങളെല്ലാവരും ഒരു കാര്യം മറക്കുന്നുണ്ട് തിരുമേനി. ഈ ക്ഷേത്രത്തിനൊരു പാരമ്പര്യമുണ്ട്. തന്ത്രികൾ സ്ഥാനമൊഴിയേണ്ട അവസ്ഥയുണ്ടായാൽ തന്ത്രികളുടെ പ്രഥമ ശിഷ്യന് ആ സ്ഥാനത്തിരിക്കാനുള്ള അധികാരമുണ്ട്. മഹാദേവന്റെ അത്രയും ജ്ഞാനമോ പാരമ്പര്യമോ എൻ്റെ ഭർത്താവിനില്ല. പക്ഷെ സത്യസന്ധനാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ ക്ഷേത്രത്തിന് ജ്ഞാനത്തെക്കാൾ കൂടുതൽ സത്യസന്ധതയാണ് ആവശ്യം. ഇനി മുതൽ ഇദ്ദേഹമാണ് പുതിയ തന്ത്രി. ഇനി ഈ പുതിയ തന്ത്രിക്ക് നിലവറ തുറക്കാനുള്ള രഹസ്യ മന്ത്രം ഉപദേശിക്കേണ്ടതാണ്. നീ എന്തിനാ ഇതൊക്കെ ചെയ്തെന്ന് എനിക്കറിയില്ല. നിനക്ക് ഇങ്ങനെ ഒരു സ്ഥാനം വേണമായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു. മഹാദേവൻ എനിക്ക് തന്ന ഈ സ്ഥാനം ആ നിമിഷം നിനക്ക് ഞാൻ കൈമാറുമായിരുന്നില്ലേ? അശുഭമായതെന്തോ നമുക്ക് സംഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ മക്കളെയും എടുത്തുകൊണ്ട് നിനക്ക് കഴിയുന്നത്ര ദൂരത്തേക്ക് പോകണം. തന്ത്രവും ക്ഷേത്രവിധികളുമാണ് ഈ തന്ത്രി തെറ്റിച്ചത്. ഇവനെ വെറുതെ വിടാൻ പാടില്ല. വിശ്വാസവന്തകനാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിച്ചോളാം. നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മക്കളെ എടുത്തുകൊണ്ട് നിനക്ക് കഴിയാവുന്നത്ര ദൂരത്തേക്ക് പോകണം. അശുഭമായതെന്തോ സംഭവിക്കുമെന്ന് എന്റെ മനസ്സെന്നോട് പറയുകയാണ്. ഇതെന്നും നിന്റെ കൂടെ ഉണ്ടാകണം. നിങ്ങൾക്കൊരാപത്തും വരില്ല. ഇതുവരെ മനുഷ്യൻ മനുഷ്യനെ ചതിക്കണതേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇന്ന് ഈ മനുഷ്യൻ ഭഗവാനോടാണ് ചതി പ്രവർത്തിച്ചിരിക്കുന്നത്. ഒരിക്കലും ഒരു തന്ത്രി ചെയ്യാൻ പാടില്ലാത്ത ഇന്ന് വരെ ഈ ക്ഷേത്രത്തിൽ ആർക്കും അങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടായിട്ടില്ല. ഈ പാപത്തിന്റെ ഫലം നീ അനുഭവിച്ച മതിയാവൂ. പിടിച്ചോണ്ട് പോവനെ. തന്ത്രവും ക്ഷേത്രവിധികളുമാണ് ഈ തന്ത്രി തെറ്റിച്ചത്. ഇവനെ വെറുതെ വിടാൻ പാടില്ല. വിശ്വാസമന്ത്രനെ Oh!
ഞാൻ നിന്റെ അമ്മയുടെ കൂട്ടുപിടിച്ച് കൊന്നു കളഞ്ഞോ, കൊന്നു കളഞ്ഞോ. എന്റെ അച്ഛനും ഉമ്മൻ ചെയ്ത പാവങ്ങൾക്കൊക്കെ അവരുടെ മകളായി ഞാൻ തന്നെ പ്രായച്ചിത്തം ചെയ്യണം. ദേവൻ, ഞാൻ നിങ്ങളെയും ഈ വീടിനെയും എന്നേക്കുമായി ഉപേക്ഷിച്ചു പോവുകയാണ്.